നമസ്കാരം. നിഗൂഢതകളുടെ മുഖപാഠം അണിഞ്ഞു നിൽക്കുന്ന നിരവധി സ്ഥലങ്ങൾ നമ്മുടെ ഭൂമിയിലുണ്ട്. നിഗൂഢതകളുടെ മരുഭൂമി എന്ന പേരിൽ അറിയപ്പെടുന്ന സ്ഥലം ഏതെന്നറിയാവോ? തെക്കൻ പെറുവിലെ നാസ്ക മരുഭൂമിയാണ് ഈ വിശേഷണത്തിന് അർഹമായ സ്ഥലം. പെറുവിൻ്റെ തലസ്ഥാനമായ ലിമയിൽ നിന്നും 400 കിലോമീറ്റർ തെക്ക് മാറിയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. നാസ്കയെ വ്യത്യസ്തമാക്കുന്നത് അതിൻ്റെ ഏകദേശം നടുക്കായി സ്ഥിതി കൊള്ളുന്ന വളരെ ഉയരത്തിൽ ആകാശത്ത് നിന്നും മാത്രം പൂർണ്ണമായി നിരീക്ഷിക്കാൻ കഴിയുന്ന വിചിത്രവും വിസ്മയകരവുമായ ചില മണൽ ചിത്രങ്ങളാണ്. ചെറുതും വലുതുമായ 1500-ൽ കൂടുതൽ ചിത്രങ്ങളും നീണ്ട രേഖകളുമാണ് അവിടെ ഒരു വിസ്മയമായി നിലകൊള്ളുന്നത്. കൂടുതലും നമുക്ക് കണ്ടാൽ മനസ്സിലാക്കാൻ സാധിക്കാത്ത രൂപങ്ങളാണ്. എന്നാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന രൂപങ്ങളുമുണ്ട്. കുരങ്ങൻ, നായ, നീലത്തിമിംഗലം, വളഞ്ഞു പുളഞ്ഞ കഴുത്തുള്ള കൊക്ക്, പക്ഷികൾ, പൂവ്, ഓന്ത്, തത്ത, എട്ടുകാലി തുടങ്ങിയവ അതിൽ ചിലതാണ്. ഈ ചിത്രങ്ങൾ നിർമ്മിച്ച രീതി ശ്രദ്ധേയമാണ്. മുകളിലെ ചുവന്ന മണ്ണ് ഇരുഭാഗത്തേക്ക് മാറ്റി ഒരു ചാല് പോലെയാക്കി അതിനടിയിലെ വെളുത്ത പ്രതലം കാണത്തക്ക രീതിയിൽ നിർമ്മിച്ചവയാണ് നാസ്കയിലെ എല്ലാ ചിത്രങ്ങളും വരകളും. ഏകദേശം 80 കിലോമീറ്ററോളം പരന്നുകിടക്കുന്ന ഈ വരകൾ അവയുടെ രചനാചാരുതയിലും നിർമ്മാണോദ്ദേശത്തിലും ഒരു മരീചികയായി അവശേഷിക്കുന്നു. AD 400-ന് 650-നും ഇടയിലാണ് ഇവ സൃഷ്ടിക്കപ്പെട്ടതെന്ന് കരുതപ്പെടുന്നു. 10 സെൻറ്റിമീറ്റർ മുതൽ 30 സെൻറ്റിമീറ്റർ വരെയാണ് ഈ ചാലുകളുടെ ആഴം. നിർമ്മിതിയിലെ കൃത്യതയാണ് ഇതിലെ ഭംഗിയും നിഗൂഢതയും. നാസ്കയിലെ ഏറ്റവും വലിയ ദുരൂഹത എന്ന് പറയുന്നത് ഈ ചിത്രങ്ങളിൽ ഏറിയ പങ്കും നമുക്ക് തറയിൽ നിന്നും നോക്കിയാൽ അത് എന്ത് രൂപമാണെന്ന് പോലും മനസ്സിലാകില്ല എന്നതാണ്. അതായത്, നമ്മൾ നാസ്കയിൽ ചെന്ന് അവിടുത്തെ തറയിൽ നിന്ന് ഈ ചിത്രങ്ങളെ നോക്കിയാൽ അതെന്താണെന്ന് പോലും നമുക്ക് മനസ്സിലാകില്ല. നാസ്കയിലെ ചിത്രങ്ങൾ എന്താണെന്ന് മനസ്സിലാകണമെങ്കിൽ നമ്മൾ വായുവിൽ വളരെ ഉയരത്തിൽ ആകാശത്ത് നിന്ന് താഴേക്ക് നോക്കണം. 2500 കൊല്ലത്തെ പഴക്കമാണ് നാസ്ക ചിത്രങ്ങൾക്കുള്ളതെന്നാണ് പുരാവസ്തു ഗവേഷകർ പറയുന്നത്. വളരെ ചെറിയ അളവിൽ മാത്രമേ നാസ്കയിൽ കാറ്റ് വീശാറുള്ളൂ. അതുകൊണ്ടാണ് 2500 വർഷം കഴിഞ്ഞിട്ടും നാസ്ക ചിത്രങ്ങൾക്ക് ഒരു കേടുപാടും പറ്റാത്തത് എന്നാണ് കണ്ടെത്തൽ. നാസ്കയെക്കുറിച്ചുള്ള ആദ്യത്തെ പരാമർശം പെഡ്രോ സി എസ് എ ഡി ലിയോൺ എന്ന എഴുത്തുകാരൻ്റെ 1553-ൽ പുറത്തിറങ്ങിയ ഒരു പുസ്തകത്തിലൂടെയാണ്. അതിനുശേഷം പെറൂവിയൻ ചരിത്രകാരനായിരുന്ന ടൊർബിയോ മെജിയ 1927-ൽ നാസ്ക സന്ദർശിച്ചിരുന്നു. എന്നാൽ എന്താണ് അവിടെയുള്ള ചിത്രങ്ങളെന്ന് ഇവർ രണ്ടു പേർക്കും മനസ്സിലായില്ല. കാരണം ഇവർ രണ്ടുപേരും തറയിൽ നിന്നാണ് നാസ്ക ചിത്രങ്ങളെ കണ്ടത്. പക്ഷേ 1940-ൽ പോൾ കൊസോക്ക് എന്ന ചരിത്രകാരൻ യാദൃശ്ചികമായി ഒരു ചെറുവിമാനത്തിൽ നാസ്കയുടെ മുകളിലൂടെ പറക്കാനിടയായി. വിമാനത്തിൽ വളരെ ഉയരത്തിൽ നിന്നും താഴേക്ക് നോക്കിയ അദ്ദേഹം ചില ചിത്രങ്ങളും വഴിപോലെയുള്ള നീണ്ട രേഖകളുമാണ് കണ്ടത്. ഉടൻ തന്നെ അദ്ദേഹം കണ്ട കാര്യങ്ങൾ അധികാരികളെ അറിയിച്ചു. അങ്ങനെയാണ് നാസ്ക പ്രശസ്തമായി തീരുന്നത്. നാസ്ക ചിത്രങ്ങൾ ആരുണ്ടാക്കി എന്നതാണ് ഏറ്റവും വലിയ ദുരൂഹത. അന്ന് അവിടെ ജീവിച്ചിരുന്ന ഗോത്രജനങ്ങളാണ് ഉണ്ടാക്കിയതെന്ന് ഒരു വിഭാഗം പറയുന്നു. പക്ഷേ 2500 വർഷങ്ങൾക്ക് മുൻപ് അതിനുള്ള വിദ്യ അവർക്ക് അറിയുമായിരുന്നോ എന്നത് ആർക്കും അറിയാത്ത കാര്യം. ഇനി അവർ ആ ചിത്രങ്ങൾ ഉണ്ടാക്കിയെന്ന് തന്നെ കരുതുക. പക്ഷേ അത് അവർ ഉദ്ദേശിച്ച രൂപത്തിൽ എത്തിയോ എന്നറിയണമെങ്കിൽ വായുവിൽ വളരെ ഉയരത്തിൽ നിന്നും താഴേക്ക് നോക്കണം. 2500 വർഷങ്ങൾക്ക് മുൻപ് ആരായിരുന്നു വായുവിൽ പറന്ന് ഈ ചിത്രങ്ങൾ നോക്കിയിരുന്നത്? എന്തായാലും അന്നത്തെ നാസ്ക ജനവിഭാഗത്തിന് പറക്കാനുള്ള വിദ്യ അറിയുമായിരുന്നു എന്നത് വിശ്വസിക്കാൻ കഴിയില്ല. അപ്പോൾ പിന്നെ ആരാണ് ഈ ചിത്രങ്ങൾ പൂർണ്ണതയിൽ എത്തിയതെന്ന് അവർക്ക് പറഞ്ഞു കൊടുത്തത്? ഇന്നത്തെ ഏറ്റവും നൂതനമായ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നാസ്ക ചിത്രങ്ങൾ പോലെ വരയ്ക്കാൻ ശ്രമിച്ചാലും അത് പൂർത്തിയാകാൻ അത് ഉദ്ദേശിച്ച രൂപത്തിൽ എത്തിയോ എന്നറിയണമെങ്കിൽ ഉയരത്തിൽ വിമാനത്തിൽ പറന്ന് തന്നെ നോക്കണം. 2500 വർഷങ്ങൾക്ക് മുൻപ് ആരോ നാസ്കയുടെ മുകളിലൂടെ പറന്നിരുന്നുവെന്ന് വളരെയധികം ആളുകൾ ഇന്ന് വിശ്വസിക്കുന്നു. ഇനി പറയാൻ പോകുന്നത് നാസ്കയെ അന്യഗ്രഹജീവികളുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളാണ്. നാസ്കയെക്കുറിച്ച് ഏറ്റവും ആഴത്തിൽ പഠിച്ച വ്യക്തി സ്വിസ് എഴുത്തുകാരനായ എറിക് വോൺ ഡാനിക്കനാണ്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ നാസ്ക എന്നത് ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ കാണാൻ സാധിക്കാത്ത കുറേ ചിത്രങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ ചിത്രങ്ങളെല്ലാം തന്നെ 2500 വർഷങ്ങൾക്ക് മുൻപ് വളരെ ഉയരത്തിൽ പറന്നിരുന്ന അല്ലെങ്കിൽ പറക്കാനുള്ള സാങ്കേതിക വിദ്യ അറിയുമായിരുന്ന ആർക്കോ വേണ്ടിയുള്ള സിഗ്നലായിരുന്നു എന്നതാണ്. അതുമാത്രമല്ല, ഈ ചിത്രങ്ങൾ നിർമ്മാണത്തിന് ശേഷം പൂർത്തിയായോ എന്നറിയണമെങ്കിൽ വായുവിൽ വളരെ ഉയരത്തിൽ നിന്നും താഴേക്ക് നോക്കണം. അതുകൊണ്ട് തന്നെ ഈ ചിത്രങ്ങൾ നിർമ്മിച്ചതും അത് ഉപയോഗിച്ചതും ഭൂമിക്ക് പുറത്തുള്ള ഏതോ അന്യഗ്രഹജീവികളാണെന്ന വാദം ദൃഢമാണ്. നാസ്ക എന്ന പ്രദേശം അവർ ഒരു എയർപോർട്ടായി ഉപയോഗിച്ചു എന്നതാണ് അതിലെ ഏറ്റവും പ്രശസ്തമായ തിയറി. കാരണം നാസ്കയിൽ എയർപോർട്ട് റൺവേ പോലുള്ള നീണ്ട റോഡ് നമുക്ക് കാണാൻ സാധിക്കും.
അത്തരത്തിലുള്ള ഏറ്റവും നീണ്ട റോഡ് 23 കിലോമീറ്റർ നീളമുള്ളതാണ്. ഒരു ചെറിയ വളവ് പോലുമില്ലാത്ത 23 കിലോമീറ്റർ നീളമുള്ള ഒരു നേർപാത. നാസ്കയിൽ ഒരു പർവ്വതവും അതിൻ്റെ മുകളിൽ റൺവേ പോലുള്ള ഒരു റോഡും നമുക്ക് കാണാനാകും. വളരെ ദുരൂഹതകൾ നിറഞ്ഞ ഒന്നാണ് ആ പർവ്വതം. കാരണം എല്ലാ പർവ്വതങ്ങൾക്കും കൂർത്ത ഒരു ഭാഗം കാണും. ആ പർവ്വതത്തിൻ്റെ ചുറ്റുമുള്ള പർവ്വതങ്ങൾക്കെല്ലാം അങ്ങനെ ഒരു മുകൾ ഭാഗമുണ്ട്. എന്നാൽ ഈ വലിയ പർവ്വതത്തിന് മാത്രം അങ്ങനെ ഒരു ഉയർന്ന ഭാഗം ഇല്ല. മാത്രമല്ല, ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും ആരോ ആ പർവ്വതത്തിൻ്റെ മുകൾ ഭാഗം ചെത്തിയെടുത്തതുപോലെയാണ് ഉള്ളത്. അത് സത്യമാണ്, ആ പർവ്വതത്തിൻ്റെ മുകൾ ഭാഗം ആരോ നീക്കം ചെയ്തതാണ്. അത് തെളിയിക്കപ്പെട്ട വസ്തുതയാണ്. എന്നാൽ അത് ആര് ചെയ്തുവെന്നത് അജ്ഞാതമായി തുടരുന്നു. നാസ്കയെക്കുറിച്ച് പഠിക്കുന്ന വേറൊരു ചരിത്രകാരനായ ജോർജിയോ ഇന്ന് ലോകത്തെ ഏറ്റവും മികച്ച വലിയ കുന്നുകൾ നീക്കം ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെ ഉടമയോട് നാസ്കയിലെ ആ വലിയ പർവ്വതത്തിൻ്റെ ഫോട്ടോ കാണിച്ച് ഒരിക്കൽ ഒരു ചോദ്യം ചോദിക്കുന്നു. ഇതുപോലുള്ള ഒരു പർവ്വതം അതിൻ്റെ മുകൾ ഭാഗം ചിത്തു നീക്കി ഇത്തരത്തിൽ ആക്കിയെടുക്കുവാൻ എത്ര സമയം വേണ്ടിവരും? ആ ഫോട്ടോയും അതിൻ്റെ വീഡിയോയും കണ്ട് അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ ഉപയോഗിക്കുന്ന ഏറ്റവും മോഡേണായ ഉപകരണങ്ങൾ ഉപയോഗിച്ച് 25 വർഷം തുടർച്ചയായി ജോലി ചെയ്താൽ മാത്രമേ ഒരു പർവ്വതം ഇങ്ങനെയാക്കിയെടുക്കാനാകൂ. അങ്ങനെയാണെങ്കിൽ 2500 വർഷങ്ങൾക്ക് മുൻപ് ഈ ജോലി ഇത്ര കൃത്യതയോടെ ചെയ്തത് ആരാണ്? ഇത് ചെയ്തതും അന്യഗ്രഹജീവികളാണെന്നാണ് വലിയൊരു വിഭാഗം ആളുകളും വിശ്വസിക്കുന്നത്. 2500 വർഷങ്ങൾക്ക് മുൻപ് ഇത് മനുഷ്യന് അസാധ്യമാണെന്നാണ് ചരിത്രകാരന്മാരും ഗവേഷകരും പറയുന്നത്. 2500 വർഷങ്ങൾക്ക് മുൻപും ആദിമ മനുഷ്യർ ചിത്രങ്ങൾ വരച്ചിരുന്നു. അതിൽ മനുഷ്യരൂപവും വരച്ചിരുന്നു. അതിലെല്ലാം കണ്ണുകളും തലയും ഇന്നത്തെ മനുഷ്യരുടേതിന് സമാനമാണ്. എന്നാൽ നാസ്കയിലെ ചിത്രത്തിൻ്റെ രൂപത്തിന് മനുഷ്യ സാദൃശ്യം തന്നെയില്ല. അതുകൂടാതെ വേറൊരു വസ്തുത കൂടി ഈ രൂപത്തിനുണ്ട്. ഇതിൻ്റെ ഒരു കൈ മുകളിലേക്ക് ഉയർത്തി ആകാശത്തിനെ ചൂണ്ടിക്കാണിക്കുന്നു. മറ്റേ കൈ താഴേക്ക് അഥവാ ഭൂമിയിലേക്ക് ചൂണ്ടിക്കാണിക്കുന്നു. ഇതിന് 2 വിവരണങ്ങളാണ് ഗവേഷകർ കൊടുത്തിരിക്കുന്നത്. അതായത്, ഈ ചിത്രം സൂചിപ്പിക്കുന്നത് 2 കാര്യങ്ങളാകാം. ഒന്ന്, ഞങ്ങൾ മുകളിൽ വേറൊരു സ്ഥലത്ത് നിന്ന് ഇവിടം സന്ദർശിക്കാൻ വന്നവരാണ്. 2, മുകളിൽ നിന്നുള്ളവർക്ക് ലാൻഡ് ചെയ്യാനുള്ള സ്ഥലമാണ് ഇതെന്ന് സൂചിപ്പിക്കുന്ന ഒരു സിഗ്നൽ. ഒരു കൈ മുകളിലേക്കും മറ്റേ കൈ താഴേക്കും ചൂണ്ടി നിൽക്കുന്നതിനാലാണ് ഈ നിഗമനങ്ങളിലേക്ക് ഗവേഷകർ എത്തിയത്. അതുകൂടാതെ ലോകത്തിൻ്റെ പല ഭാഗത്തും 2000 വർഷങ്ങൾക്ക് മുൻപുള്ള ഗുഹാചിത്രങ്ങളുണ്ട്. അതിൽ ചില ചിത്രങ്ങൾ ഒരു രീതിയിലും മനുഷ്യനുമായി രൂപസാദൃശ്യമില്ലാത്തവയാണ്. ഒറ്റനോട്ടത്തിൽ തന്നെ വേറെ ഏതോ ഗ്രഹത്തിൽ നിന്നും വന്ന ഏതോ ജീവികളാണെന്ന് നമുക്ക് തോന്നിപ്പോകും. അതിൽ ഒരു ചിത്രത്തിൽ ആ രൂപത്തിൽ എന്തോ ഒരു മുഖം മൂടി പോലുള്ള വസ്തു ധരിച്ചിരിക്കുന്നതായി കാണാം. 1940കളിൽ തുടങ്ങിയ പര്യവേക്ഷണങ്ങൾക്ക് ഇനിയും നാസ്ക വരകളെക്കുറിച്ച് കൃത്യമായ വിവരങ്ങൾ നൽകാൻ സാധിച്ചിട്ടില്ല. ഈ അത്ഭുത മരുഭൂമിയെ യുനെസ്കോ 1994 ലോക പൈതൃക സ്ഥലങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തി. ചുരുളഴിയാത്ത പല രഹസ്യങ്ങളും ഉള്ളിലൊതുക്കി നാസ്ക മരുഭൂമി ഇന്നും തൻ്റെ വിചിത്ര സന്ദർശകർക്കായി കാത്തിരിക്കുന്നു. വെബ് ഡെസ്ക്, തത്വമൈനൂസ്. പവേർഡ് ബൈ ജ്യോതിസ്. റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം. അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ്സ് പ്രോജക്ട്സ് ആർ ക്രൗൺ നിയർ കാര്യവട്ടം, ദി സ്ക്വയർ നിയർ UST ഗ്ലോബൽ, വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര, ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വില്ലാസ് നിയർ തിരുമല. കോൾ 9048255999. ജ്യോതിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, തിരുവനന്തപുരം.